കൊടകര കുഴൽപ്പണ കവർച്ചക്കേസിൽ ഇപ്പോൾ സി പി എം പ്രവർത്തകനെ ചോദ്യം ചെയ്യുന്നു. ബി ജെ പി ബന്ധങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു സി പി എം പ്രവർത്തകനെ ചോദ്യം ചെയ്യുന്നു. ഈ പ്രതികളെ സഹായിച്ചവരിൽ പലരും പല പാർട്ടികളിൽപ്പെട്ട ആളുകളാണ് എന്ന് നേരത്തെ തന്നെ ആരോപണം ഉന്നയിരുന്നു. കവർച്ചയ്ക്ക് ശേഷം പ്രതികൾ കൊടുങ്ങല്ലൂർ സ്വദേശി റജിൻ്റെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്ന ആളുടെ സഹായം തേടിയെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രിയ, തുടർന്നുള്ളൂ. ഈ കൊടകര കുഴൽപ്പണ കേസിൽ പ്രതികൾ ആദ്യം സഹായം തേടിയത്, അതായത് കവർച്ചയ്ക്ക് ശേഷം ആദ്യം സഹായം തേടിയത് ഈ കൊടുങ്ങല്ലൂർ എസ് എൻ കൂടെ പ്രവർത്തകൻ റജിനെയാണെന്ന് പോലീസ് കണ്ടെത്തി. ഈ സാഹചര്യത്തിലാണ് പോലീസ് ഇപ്പോൾ റജിനെ തൃശൂർ പോലീസ് ക്ലബിലേക്ക് ചോദ്യം ചെയ്യാൻ ഇരിക്കുന്നത്. മുഖ്യ പ്രതി രഞ്ജിത്തുമായി വളരെ അടുപ്പമുള്ള ആളാണ് റജിൻ. ഈ ഒരു സാഹചര്യത്തിലാണ് കവർച്ചയ്ക്ക് ശേഷം രഞ്ജിത്ത് ആദ്യം റജിനെ ബന്ധപ്പെട്ടത്. മാത്രമല്ല, ഇയാൾ ഇനി എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ റജിനോട് അഭിപ്രായം തേടി അതിനനുസരിച്ച് സഹായിച്ചു. ഇതിന് പ്രത്യുപകാരമായി രഞ്ജിത്ത് 3.5 ലക്ഷം റജിന് നൽകി, അതായത് കവർച്ച പണത്തിൽ നിന്ന് 3.5 ലക്ഷം രൂപ നൽകിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ബി ജെ പി പ്രവർത്തകരായ സത്യേഷ് പ്രമോദ് കൊലക്കേസിലെ പ്രതി കൂടിയാണ് റജിൻ. നാട്ടിൽ തുട്ടു എന്ന പേരിലാണ് റജിൻ അറിയപ്പെടുന്നത്. മുമ്പാണ് റജിനെ ഇപ്പോൾ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത്. ഇതിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ട്. അതായത് ഈ കവർച്ച കേസിൽ പ്രതികളുടെ എണ്ണം ഇനിയും കൂടാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്.